കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടനാ കാലം വരികയാണ്. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവമാണ്, ഒരു തല്ലുമാല ഏർപ്പാടാണ് അതിലേക്ക്. അപ്പോൾ പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല. സുധാകരന് ഒരു ടേമും കൂടി നൽകുക എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ധാരണ. പിന്നെ സുധാകരന്റെ ഈ നാവിലിരിപ്പ് കൊണ്ട് ചില എതിർപ്പുകൾ വളരെ സജീവമായി ഉണ്ട്. അതിനെ പക്ഷേ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അങ്ങനെ ഗൗരവത്തോടെ കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അത് കൊണ്ടുപോവുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് ആവുകയാണെങ്കിൽ മാത്രം വേറൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. മറിച്ചൊരു തീരുമാനങ്ങൾ കൂടെ മറിച്ചൊരു വാർത്തകൾ കൂടെ പ്രചരിക്കുന്നുണ്ട്. അല്ല, ഉണ്ട്, സജീവമായി ഒരു വിഭാഗം സുധാകരനെതിരെ രംഗത്തുണ്ട്. കാരണം അതിന്റെ മെയിൻ സ്ഥാനത്ത് നിൽക്കുന്നത് കൂടുതലും കെ മുരളീധരനാണ്. കെ മുരളീധരനെ കെ പി സി പ്രസിഡന്റ് ആക്കിക്കൊണ്ടുള്ളൊരു ഒരു പാക്കേജ് അവർ പുറത്തു വരുന്ന വാർത്തകൾ, അങ്ങനെയുള്ളൊരു വാർത്തകളൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ പുറത്തു വരുന്നു. അതെ, ഇപ്പോൾ സതീശനുമായിട്ടും ഇടഞ്ഞു നിൽക്കുന്നു സുധാകരൻ. അത് അവിടെ കെ സി വേണുഗോപാൽ സ്വാഭാവികമായി സതീശൻ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സുധാകരനെ മാറ്റണമെന്നൊക്കെയുള്ള ഒരു നിലപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്തുണ്ടായ നിലപാടുകളൊക്കെ ആ തരത്തിൽ ബി ജെ പി അനുകൂല നിലപാടാണ് എന്നുള്ള തരത്തിൽ ദേശീയ തലത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരന് ഒരു അവസരം നൽകുക എന്നുള്ള നിലയിലേക്കാകും കാര്യങ്ങൾ പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുധാകരൻ തന്നെ പറഞ്ഞു, എനിക്ക് ഞാൻ ഒഴിയാൻ. അതെ, അതെ, അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് അടുത്ത ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നേരാ വണ്ണം സൗഹൃദത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിത് ഏത് നിമിഷം വേണമെങ്കിലും വെച്ചൊഴിയും, വച്ചിട്ട് പോകും. കാരണം എനിക്കിതിൽ പിടിച്ചു തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മനോഭ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പല വിധത്തിൽ, പിന്നെ നാവ് ശരിയല്ലാത്തതിൻ്റെ പ്രശ്നം ഒക്കെ ഈ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറച്ചൊരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനാണ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് താഴെ ബ്ലോക്ക് തലം മുതൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ഇത്രയും നാളായിട്ടും രണ്ടു കൊല്ലമായി കാണും, ആ ഏകദേശം അത് അടുത്ത് വരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതുവരെയായി സുധാകരന് കെ പി സി സെക്രട്ടറിമാരെ നിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കെ പി സി സെക്രട്ടറിമാരെ, ഡി സി സി ഭാരവാഹികളെ, പ്രസിഡന്റുമാരെ വെച്ചു. താഴോട്ടുള്ള ഭാരവാഹികളെ, പിന്നെ ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്ന് വേണ്ട താഴോട്ടുള്ള ഒരു സ്ഥാനത്തും ഭാരവാഹികളെ പുനഃസംഘടന നടത്തി ഭാരവാഹികളെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഈ ഡി സി സി പ്രസിഡന്റുമാരെയും ഈ പറയുന്നത് പോലെ പുനഃസംഘടന വരുമ്പോൾ സ്വാഭാവികമായി അവിടെയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. പക്ഷേ പുതുതായി വച്ചവരായതുകൊണ്ട് അവരെയും അങ്ങനെ മാറ്റണ്ട എന്നൊക്കെയുള്ള, പിന്നെ കുറച്ചുപേരെ മാറ്റാനായിട്ട്, കുറച്ചുപേരെ ഒട്ടും പ്രവർത്തിക്കാത്ത കുറച്ചുപേരെ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവിടെയും ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഈ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ സുധാകരനും സതീശനും കൂടി വന്നപ്പോൾ ഗ്രൂപ്പില്ല കോൺഗ്രസ് ആയി എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് ഡി സി സി പ്രസിഡന്റുമാരെ വെച്ചത് കൃത്യമായി ഈ എ ഐ ഗ്രൂപ്പ് അല്ല എന്നുള്ളതേ ഉള്ളൂ. സുധാകരൻ്റെ പക്ഷത്താണോ സതീശൻ്റെ പക്ഷത്താണോ എന്ന് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. ഒപ്പം ഉമ്മൻചാണ്ടി അതിനിടയിൽ എൻ്റെ പക്ഷത്തുള്ള ചിലരെയും എനിക്ക് വേണമെന്നുള്ള നിലപാട് വെച്ചു. രമേശ് ചെന്നിത്തലയും ഒന്ന് രണ്ട് പേരെ തൻ്റെ സ്വന്തക്കാരെ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ ഗ്രൂപ്പായി വന്നു. അങ്ങനെ മൊത്തത്തിൽ കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പില്ല മാത്രമല്ല എന്നുള്ള ഗ്രൂപ്പ് വേറെ ഒരുപാട് ഗ്രൂപ്പ്, ഐക്യകത്ത് വേറെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായി. കാരണം സുധാകരൻ്റെ ഒന്ന്, സതീശന്റെ വക ഒന്ന്, രമേശ് ചെന്നിത്തലയുടെ വക ഒന്ന്, പിന്നെ കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ, കെ സി വേണുഗോപാൽ അല്ലെങ്കിലും പണ്ടേ ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പ് എന്ന രീതിയിൽ കെ സി വേണുഗോപാൽ എല്ലാ കാര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇവിടെ നിന്ന് കൊടുത്ത പട്ടികയൊക്കെ നിഷ്കരണം വെട്ടിത്തള്ളി തന്റെ ആളുകളെ ഒരുപാട് സ്ഥലത്ത് വെച്ചല്ലേ. എ കെ ആന്റണിയെ അനുകൂലിക്കുന്ന കുറച്ചുപേര് ഇതിലൊന്നുമില്ലാതെ കുറച്ചുപേര്. ഈ കോൺഗ്രസിനകത്ത് സംഭവിക്കുന്ന കാര്യം ഇതാണല്ലോ. ആത്യന്തികമായി നമ്മൾ ജയിക്കുക, പാർട്ടി നന്നാവുക എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് വേണ്ടി കൈവെക്കാൻ ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താ, കെ സി വേണുഗോപാൽ വിചാരിച്ചു കെ സി വേണുഗോപാലിൻ്റെ ഒരു 10-15 പേരെ ഇവിടെ മത്സരിപ്പിച്ച് അവരെ ജയിപ്പിച്ചെടുത്താൽ ഒരു തർക്കം, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കം വന്നാൽ ഇവിടെ നിയമസഭാ കക്ഷിയിലാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ കെ സി എന്ന് ഒരു 10-15 പേര് പറയും എന്ന് വിചാരിച്ചു അവിടേക്ക്. അതാണ് ഈ ഭയങ്കരമായ സ്വാർത്ഥതയാണ്. അല്ലാതെ ജയിക്കുന്നവരെ അണിനിരത്തി ജയിക്കാൻ നോക്കുക, സീറ്റ് പിടിക്കാൻ നോക്കുക എന്നുള്ളതിന് പകരം എനിക്ക് വേണ്ടി കൈവെക്കാൻ പറ്റുന്ന ആളുകളെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ബാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിലും സംഭവിച്ചത് അതൊക്കെ തന്നെയാണ്. ഇനി ഈ ഭാരവാഹികളെ വയ്ക്കുന്നതിനും ഈ മസിൽ പിടിക്കുന്നത് എന്തിനാ? അതുകൊണ്ടാണല്ലോ നടത്താൻ. മനസ്സിലാവാത്ത ഒരു കാര്യം, പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ നേതാക്കന്മാർക്കൊക്കെ അറിയാം.
അങ്ങനെയുള്ള ഓരോ ജില്ലയിൽ നിന്നുമുള്ള പാർട്ടിക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള രണ്ടോ മൂന്നോ പേരെ വെച്ച് കണ്ടെത്തി ഭാരവാഹിയാക്കുന്നതിന് ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ CPMനെയൊക്കെ കണ്ടുപഠിക്കേണ്ടത് അവിടെയാണ്. അവർ കൃത്യമായി ഓരോരുത്തരുടെയും പ്രവർത്തനം അനലൈസ് ചെയ്ത് ഓരോ ഘട്ടം ഘട്ടമായി നൽകുന്ന ഒരു സ്ഥാനക്കയറ്റ പ്രക്രിയയുണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ തോന്നിയവർക്കൊക്കെ DCCകളിലൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ഭാരവാഹി തിരുവനന്തപുരത്തേക്ക് 250 പേരെ കണ്ടെയാണ്. ആ ഭാരവാഹികൾ മാത്രം ഇറങ്ങി നിന്നാൽ ഇവിടെ ഒരു വൻ റാലി ആവും. ഭാരവാഹികൾ മാത്രം ഇറങ്ങി നിന്നാൽ 250 പേര് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങി നിന്നാൽ നല്ല ഗംഭീര റാലിയാവും. അതിന് പോലും ആളില്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. വൈകിട്ട് ഒരു പന്തംകുളത്തിൽ പ്രകടനം നടത്തണമെങ്കിൽ അവരെല്ലാവരും 17 പേര് കാണും. അപ്പോ ഈ 250 പേര് ഒരുമിച്ച് ഭാരവാഹികൾ മാത്രം, അത് DCC ഭാരവാഹികൾ മാത്രം, DCC മെമ്പർമാരൊക്കെ വേറെ. അങ്ങനെയുള്ള ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും ഈ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുനഃസംഘടനയൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ പുനഃസംഘടനയും ഒരു വൻ കീറാമുട്ടിയാകും. കാരണം എൻ്റെ ഒരു സംശയം, സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് സുധാകരൻ വന്നാൽ കോൺഗ്രസ് സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഈ സുധാകരനെ അനുകൂലിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അവർ ഉയർത്തിക്കാട്ടിയത് അങ്ങനെ കുറേ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് അങ്ങനെ സുധാകരനെ സ്വീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു. പക്ഷേ ആ ഒരു ആവേശമൊന്നും സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം അതൊന്നും കാണാനില്ല. അല്ല, അവിടെയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ വ്യക്തി താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. അല്ലാതെ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഞാനും സതീശനും കൂടി ഇവിടെ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഉണ്ടാക്കി പ്രവർത്തനം മാത്രം മാനദണ്ഡമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കു പറഞ്ഞാൽ KPCC എക്സിക്യൂട്ടീവിനെയും ആ ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്ത പ്രക്രിയയിൽ പോലും അതങ്ങനെയല്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു, അണികൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ അവർ രണ്ടുപേരും രണ്ട് ചേരി സെക്രട്ടറിമാരെ ഇതുവരെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. DCC പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. പിന്നീട് പല നിലപാടുകൾ വന്നപ്പോഴും അത്തരത്തിൽ ഇത് ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള അടവായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും ഒതുക്കി ഞങ്ങളുടേതായ ഇടമുണ്ടാക്കിയെടുക്കാൻ അവർ ഈ പദവികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അണികൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ നിരാശ ഉണ്ടാകുന്നത്. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ അണികൾ തയ്യാറാവുന്നതൊക്കെ അതുകൊണ്ടാണ്. ഈ അവരെപ്പോഴും പാർട്ടി നന്നാവണം, പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അണികൾ. അവര് ഒരു ഘട്ടത്തിൽ അവർ വിചാരിച്ചു സുധാകരൻ സതീശനൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന്. മാത്രമല്ല, അവരെയൊക്കെ ആവേശം കൊള്ളിച്ച് നിർത്തിയെങ്കിലേ ആ പാർട്ടി മുന്നോട്ട് പോകത്തുള്ളൂ. അവരെപ്പോഴും വരണമെങ്കിൽ അവർക്കൊരു ആവേശം ഉണ്ടാകണം. ഇപ്പം എന്തുകൊണ്ടാണ് സുധാകരൻ വരണമെന്നും പറഞ്ഞ ആവേശം കൊണ്ടവർ തന്നെയാണ് ഇപ്പം ശശി തരൂർ വരണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ശശി തരൂരിൻ്റെ പുറകെ കൂടിയിരിക്കുന്ന ആളുകളിൽ കൂടുതലും ഇപ്പം മറ്റുള്ളവർ തന്നെയും. ഓരോ ദിവസവും ഞാൻ കേട്ടത് ശശി തരൂരിൻ്റെ പാളയത്തിലേക്ക് ആളുകൾ കൂടി വരിക, പ്രത്യേകിച്ച് നേതാക്കന്മാരും. അതെന്തുകൊണ്ടാണ്? അപ്പം അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ളൊരു ഒരു സന്ദേശമാണ് താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സുധാകരൻ ഒന്ന് മാറി നിന്നാൽ പകരം മുരളീധരനെ പോലെയുള്ള ആളുകൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വന്ന് കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത. മുരളി പറഞ്ഞിട്ടുണ്ട് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് സുധാകരനും പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുതിയ നേതൃത്വം വന്ന് ശശി തരൂരിനെയൊക്കെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇവിടെ സ്കോപ്പുണ്ട് കോൺഗ്രസ്സിന്. കോൺഗ്രസ് നശിക്കരുതെന്ന് ഇവിടുത്തെ ഇടതുപക്ഷങ്ങൾ പോലും ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നശിക്കരുത്. കാരണം കോൺഗ്രസ് നശിച്ചാൽ അവിടെ നുഴഞ്ഞു കയറുന്നത് BJP. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷമാണ് കേരളത്തിലുള്ളത്.